എത്രയായി ചേട്ടാ? ഇതെന്താ ചെവി പൊറോട്ട? അതോ വായില് നാക്കില്ലേ? അതേ ചേട്ടാ, ദേ എത്രയായിന്ന്. ദേ കുഞ്ഞു കൃത്യം മീറ്ററിൽ കാണുന്ന കാശിങ്ങി തന്നച്ചാ മതി. അയ്യയ്യേ, അതെന്നെ ഇടപാടാ ചേട്ടാ. ആണ് നായത്തിന് ഒരു വാശിയൊക്കെ വേണ്ടേ? ആ പറ, എന്റെ പൊന്നു മോളെ, കുഞ്ഞു ഒന്നും തന്നില്ലേലും വേണ്ട, പരാതിയില്ല. ഞാനങ്ങ് പൊക്കോളാവേ. എങ്ങനെ 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 എന്തു മോള്? ഇന്നലെ കണ്ടപ്പോ കായും പൂവൊക്കെ ചേർത്ത് വേറൊരു മോളായിരുന്നല്ലോ ചേട്ടാ. അയ്യോ, എന്നെ മോള കഴുവേ. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും പറയല്ലേ. ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട. ഈ പാവത്തിനെ ഒന്ന് വിട്ടേച്ചാ മതി. അയ്യടാ, നല്ല പാവം. ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം? മീറ്ററിൽ കാണുന്നത്, പിന്നെ അതിന്റെ പകുതി, അതിന്റെ മുക്കാല്, പിന്നെ അതിന്റെ കാല്. സത്യം പറയാലോ, ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത്. പറ വെയിറ്റിംഗ് ചാർജ് കൂടുവേ. എന്റെ പൊന്നുകുഞ്ഞേ മാപ്പ്, ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് കൊച്ചു ശേഖരേട്ടന്റെ മോളാണെന്ന് അറിയാതെ ഞാൻ ഏതാണ്ടൊക്കെ. എന്താടാ, എന്താ ഇവിടെ? അയ്യോ സാറേ, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നടുറോട്ടി കമ്മിറ്റി കൊടുക്കണ കള്ളം. അല്ല സാറേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടം വന്നതിന്റെ കണക്ക്. എന്താ എന്താ പ്രശ്നം? കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യോ സാറേ, ഒരു മിനിറ്റ്. അയ്യടാ, കണ്ടാലോടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയ ഒരു പീസ്. അല്ല, നമ്മൾ ആരാ സാറേ? പോലീസ് യൂണിഫോമിൽ പെട്രോളിന് ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോ? ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാ. ഇവളെ ഞാൻ ചുമ്മാ വരട്ടല്ലേ സാറേ. മിനിറ്റ് സാറേ, ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ. തോമസ് വാഴക്ക. അയ്യേ, ഓ സോറി, തോമസ് വാഴക്കാലി. റിയലി സോറി. പക്ഷേ നല്ല അസല മുഖപരിചയം. നമ്മൾ ഇതിന് മുമ്പ്, ഓ യെസ്, കിട്ടി കിട്ടി. അല്പം മൂത്ത് നരച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ, വെരി റീസെന്റ്ലി അല്ലേ? അല്ല, അടുത്തിടയ്ക്ക് മാനസമയനയിൽ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ. പിന്നെ ചില ചില ഗോസിപ്സും. അല്ല മാവാ, ഒരു 25 ലക്ഷം രൂപയും 250 പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരി അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വാഴക്കാലി തന്നെയല്ലേ ഈ പുള്ളി? തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാല അത്രക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടിയെഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല നെയ്ക്കുമ്പളങ്ങിയാക്കെ കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴകാലിക്ക്? അതിനെങ്ങാനും തന്റെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടഷാപ്പി കൊണ്ടുപോയി കുടമ്പുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ. അല്ലോ പറഞ്ഞു ജയിച്ചെന്ന് കരുതി തിളക്കണ്ട, നിന്നെ പിന്നെ കണ്ടോളാ ഈ വാഴക്കാലി. ഗെറ്റ് ലോസ്റ്റ്. യു കണ്ടോളാ പന്ന, വണ്ടി എടുക്കോ. അത് കലക്കി, ഞാൻ പോട്ടെ കുഞ്ഞെ. ആ ചേട്ടാ, ദേ നിന്നെ, ഒരു സെക്കൻഡ്, ദാ ഇത് വെച്ചോളൂ. അയ്യോ കുഞ്ഞെ, മീറ്ററിൽ കാണിച്ചത്. ഇന്നലെ വഴക്കിന്റെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, രാപ്പകൽ അധ്വാനം, വീട്ടിൽ പോറ്റാൻ 6-7 വയറെന്നൊക്കെ. ദാ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നാന്ന് പറയണം. എന്താ പറയോ? അതേ, എന്റെ കയ്യിൽ എംബിഡി കാശുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ദേ ഇതൊരു പ്രായശ്ചിത്വ. ഇന്നലെ വഴക്കിട്ടതിന് പ്ലീസ് വേണ്ടാന്ന് പറയരുത്. അയ്യോ കുഞ്ഞെ, എന്നാലും. ഏയ് എന്താ ഇത്? വരട്ടെ. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കാൽ വിമാന ജലം, അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങളുടെ പത്രം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്, അപകടമരണമോ കൊലപാതകമോ? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്, കൊച്ചി കായൽ വിമാന ജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്, ആ വായിക്കാം ജനങ്ങളുടെ പത്രം, ജാഗ്രത വായിക്കാം. കൊച്ചി കായൽ വിമാന ജലം, കൊച്ചി കായൽ വിമാന ജലം.
ആ വരുന്നു, ജാഗ്രത വരുന്നു, വായിക്കാം. കൊച്ചി കായൽ യുവാവിന്റെ ജഡം വാങ്ങണം സാർ. ഏതാടാ പത്രം? ജാഗ്രത സാർ, കൊച്ചി കായൽ യുവാവിന്റെ ജഡം, അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്, അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്, അപകടം വരണമോ അതോ കൊലപാതകമോ? ആ വായിക്കാം, അപകടം വരണമോ അതോ വേണ്ടി സാർ. എന്നാണ് കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്, എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ അടിച്ചതിന്റെ എടുത്ത് മാറ്റണ. അവന്റെ അമ്മയുടെ നിന്റെ ഉമ്മയ്ക്ക് കിട്ടി ഇടവാണ് നടക്കുന്നത് മെഴുകാൻ. എന്റെ ഉമ്മാരെ പറഞ്ഞോ? നിന്റെ ഉമ്മാരെ പറഞ്ഞ നീ എന്ത് ചെയ്യണം? എന്റെ ഏതവളാണ് നിന്റെ ഉമ്മ? സാർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. റാസ്കൽ ആരാടാ നീ? പറയണം. ഓഫീസർ പ്ലീസ് കൈയെടുക്കണം. ആരാടാ ഇവൻ? പറയണം. ആരാടാ ഇവൻ? നിന്റെ പറയണം. ഇവൻ നിന്റെ തന്തയോ അതാ നിന്റെ ഉമ്മയുടെ മറ്റേ? വയക്കാലി മിസ്റ്റർ നന്ദൻ അല്ലേ? നന്ദഗോപാൽ, മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്ന് 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററെ ഫ്ലൈറ്റ്, അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? സാർ ഞാൻ സ്റ്റുപ്പിഡ്. കം ഓൺ, റിപ്പോർട്ട് മൈ ഓഫീസ്. പോ സാർ. അല്ല, ഓർമ്മ കാണും കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ. അല്ല, ഇതിപ്പോ ഇവിടെ എങ്ങനെ? ഓ, വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റിൽ. അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ, ഗോൺ ടു ചെന്നൈ, വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു. ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട്, ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ
നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം. മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഹോ, എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി! ദാണ്ടാ കണ്ടില്ലേ, ദേ ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കിന്ന് രൂപ എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? ഏയ്, ഒന്നുമില്ല, പറയണം, ലെറ്റ്സ് ഹാവ് ദി ജോക്ക്. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരു ഒറ്റ അച്ഛനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത് മറാഠ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായിക്കിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ ഐ വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് 8 ഇയേഴ്സ്, ബട്ട് ദാറ്റ് വാസ് ഇൻ 1971. സോ 71 കൊല ചെയ്യപ്പെട്ട ആള് 74 എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ബാക്ക് സ്ക്രാച്ചിംഗ്. യെസ്. ഹലോ, അവരാ പറയ. എന്തൊരു ഓർമ്മപ്പെശകന്റെ തമ്പുരാനെ, കഷ്ടം. സോ ദിസ് സജസ്റ്റ്സ് എ ട്രൂസ്, രമ്യത അല്ലേ? അത് പിന്നെ ആർക്കും ആർക്കും ഒരു പരാതിയും ഇല്ല എന്നൊരു ഒത്തീർപ്പല്ലാതെ. യെസ്, കമിൻ. ഐ മീൻ, മിസ്റ്റർ നന്ദൻ ഇഷ്യൂവിൽ വെറുതെ അൺനെസസറി ആയി ചാടിക്കയറി ഇടപെട്ടു പോയി സ്ത്രീക്ക് നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റു പറയാൻ പറ്റില്ലല്ലോ. വൈ? അല്ല, അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ. ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ നന്ദനെയും തേടി ചെറുക്കനെയും കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടോണ്ട് ഇടിച്ച്. നിർത്തോ, മിസ്റ്റർ നന്ദൻ. നൗ സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് സ്റ്റോപ്പ് ബ്ലാബറിംഗ് ലൈക്ക് എ ടു ബിറ്റ് സ്ക്വീസർ. അയ്യോ, അല്ല, ഞാൻ വെറുതെ നന്ദൻ കോടതി കയറി ഇറങ്ങിയിട്ട് നാണക്കേട് വേണ്ടെന്ന് എഴുതിട്ടാ. കം ഓൺ മിസ്റ്റർ സഭാപതി, ഇത്തിരി ഇല്ലാത്ത ഈ നരന്തിനെ നടു റോഡിലിട്ട് തല്ലി ചതച്ച നിങ്ങളുടെ ഈ തെമ്മാടി ഓഫീസറുടെ മോന്ത അടച്ച് ഇനി ഒരു നാലെണ്ണം കൂടെ പൊട്ടിക്കേണ്ടി വന്നാലും ശരി, ഐ വോണ്ട് ബി അഷെയിംഡ് ആൻഡ് ഐ വിൽ ഓൺലി ബി ടു പ്രൗഡ് ഓഫ് വാട്ട് ഐ ഡു. വാട? പ്ലീസ് പ്ലീസ് മിസ് നന്ദൻ, ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. ഗെറ്റ് ക്ലോസ് ടു യു. എടാ കുഞ്ഞു മക്കളെ, ദേ നിന്റെ കൂടി ഭാവി നന്മ കരുതിട്ടാ സാറ്, ഒന്ന് പറഞ്ഞടാ. പ്ലീസ് മിസ് നന്ദൻ, ദേ പൊന്നും കൂടം പോലത്തെ എന്റെ ഒറ്റ മോളാണ് സത്യം. ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാൾ ഇടപെട്ട സ്ഥിതിക്ക് പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന പേര് ദോഷം, പിന്നെ മേലാവി എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി ഞാൻ സൂപ്പിലായി പോവെന്റെ പൊന്ന് സാറ്. പ്ലീസ് ഇതൊന്നും പോയിച്ചിട്ട് പോ. മിസ്റ്റർ സഭാപതി, എന്തോ ഈ കഴുത കുങ്കുമം ചോക്കുന്ന പോലെ നിങ്ങൾ തോളെ ചോന്നു നടക്കുന്ന ഈ മൂന്ന് അക്ഷരം ഉണ്ടല്ലോ IPS, ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല, നിങ്ങളുടെ ഈ വഴിവഴുത്ത ഡിപ്ലോമസി കണ്ട് കാല് വഴുതിയിട്ടുമല്ല, ബട്ട് ഫോർ ദിസ് ഹാപ്ലെസ് ഇൻഒഫെൻസീവ് ബോയ്, ഇവനെ പിന്നിതിന്റെ പേരിൽ കോടതി കയറ്റാനും ടോമെന്റ് ചെയ്യാനും ഒന്നും നിങ്ങളുടെ ഈ മുട്ടാളന്മാർക്ക് മേലിൽ ഒരു അവസരം ഉണ്ടായിരുന്നു കരുതിയിട്ട് മാത്രം. ജസ്റ്റ് ഫോർ ദാറ്റ് വൺ സിംഗിൾ റീസൺ ഐ ആം ആക്സെപ്റ്റിംഗ് ദിസ്. ഓക്കെ, ടേക്ക് കെയർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാര് തന്നെ നന്നാക്കിച്ച് നിന്റെ പത്ര ഓഫീസിൽ എത്തിച്ചു. പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ? ഏയ് ഇല്ല ചേച്ചി, ആദ്യം ഒമാരന്റെ ഉമ്മാക്ക് പറഞ്ഞു, അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്, അന്നേരം ഒമാരനെ പിന്നെയും കൈവയ്ക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോളത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യം. അങ്ങോട്ട്. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതി ഒന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാറ് ആരാണാവോ ഇവന്റെ, മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല്? ഇവനിങ്ങനെ തൊണ്ട തകാതെ വിഴുങ്ങിക്കളിയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടരടാ. അതേ, ആറടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റേടം വേണം ആണുങ്ങളായാല്. വാടാ, നടക്ക്. ജസ്റ്റ് എ മിനിറ്റ്. ഏയ്, അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയണോ? എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? പക്ഷേതാ, ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ടു കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. ദെൻ യു ജസ്റ്റ് ലിസൺ. ദാ ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലെ ഒറ്റൊരുത്തിന് വെറുതെ പോകാൻ പോണില്ല. മോഹിക്കോ, പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും, ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ
പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും ഒരു ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറില്ല എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്, അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിനി തണുക്കുവോളം കേസ്, അതിന്റെ ട്രൈയിങ് ടയറിംഗ് ഡെലിബറേഷൻസ്, ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബീറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട്, ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ നാവ് മരിച്ചുപോയതെനിക്ക്? ആ തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മുഴിയണം. പറയടാ എന്താ ചേച്ചിയുടെ പേര്? ചേച്ചി. ഓ അപ്പ അതാണ് വിത്ത്. ദേവു, പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഗുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ, ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരളരശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ പിന്നെ തന്റെ ലേഖനം, ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബെല്ലിയസ് ഇൻസൈറ്റ്സ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്, ആണുങ്ങളെ കുറിച്ച് അവിടെ അവിടെ ചില സ്നൈഡ് റിമാർക്സ്. മുമ്പേ പറഞ്ഞില്ലേ ആറടിപ്പൊക്കവും ആണത്വവും തമ്മിലൊരു കോറിലേഷൻ, അതുപോലെ ചില ക്ലീഷ ഒബ്സർവേഷൻസ്. അത് പക്ഷെ നിന്റെ ഈ പ്രായത്തിന്റെ മാറും. ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും. നമുക്ക് മാറ്റിയെടുക്കാം. വിൽ മീറ്റ്. ഓക്കേ. പിന്നെ വി വിൽ മീറ്റ്. ആരടാ ഇയാള് നിന്റെ ഈ രക്ഷകൻ? ചോദിച്ചപ്പോ പണ്ട് എന്നെ പോലെ പത്രം വിറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു. അയ്യടാ പത്രം വിറ്റ് നടന്ന ആളേ, ചുമ്മാ നമ്പര്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ? അല്ല ആളോട് ചെറിയൊരു ഇത് ഇത് നടക്കങ്ങോട്ട്.